ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ടാരറ്റ് എക്സ്പെഡിഷൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അവർ നമ്മളെ ലാസ്റ്റ് ആയിട്ട് കണ്ടപ്പോൾ അല്ലെങ്കിൽ നമ്മളെ കണ്ടപ്പോൾ അവരുടെ മനസ്സിനകത്ത് എന്തൊക്കെ തോട്ടാണ് ഉണ്ടായത്, നമ്മളിഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തി നമ്മളെ കണ്ടപ്പോൾ അയാൾക്ക് എന്തൊക്കെ ഫീലിംഗ്സ് ആയിരിക്കും, എന്തൊക്കെ തോട്ടായിരിക്കും അയാളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവുക എന്ന ആ ഒരു ജനറൽ ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മളൊന്ന് റീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ രണ്ട് പൈൽ വെച്ചിട്ടുണ്ട്, നയൻ ഓഫ് പെൻറ്റിക്കിൾസും നയൻ ഓഫ് വാൻസും. രണ്ടും എനിക്കൊരു നയൻ എനർജി ആണ് കിട്ടിയത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കാണുന്ന ആർക്കെങ്കിലും നയൻ അല്ലെങ്കിൽ ആ ഒരു നയൻത്ത് ഡേറ്റുമായിട്ട് അല്ലെങ്കിൽ നയൻത്ത് മന്തുമായിട്ട് അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം. ബിക്കോസ് ഞാൻ ഷഫിൾ ചെയ്തപ്പോൾ എനിക്ക് നയൻ ഓഫ് പെൻറ്റിക്കിൾസും നയൻ ഓഫ് വാൻസുമാണ് കിട്ടിയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഏതാണോ, നിങ്ങൾക്ക് കുറച്ചും കൂടി ഡ്രോൺ ആയിട്ടുള്ള കാർഡ് ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് കാർഡ് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ രണ്ട് ക്രിസ്റ്റൽസ് വെച്ചിട്ടുണ്ട്. രണ്ടും സ്മോക്കി കോഡ്സ് തന്നെയാണ് രണ്ടും വെച്ചിട്ടുള്ളത്. ഒന്ന് വലിയ സ്മോക്കി കോഡ്സും ഒന്ന് ചെറിയ സ്മോക്കി കോഡ്സുമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ രണ്ട് ക്രിസ്റ്റലിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, കാർഡ്സിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ വൺ കണ്ടീഷൻ, മെഡിറ്റേറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ആ ഒരു മൈൻഡ് എങ്ങോട്ടേക്കാണോ പോകുന്നത് ആ കാർഡ്സ് മാത്രം സെലക്ട് ചെയ്യുക. അതുപോലെ ഇതൊക്കെ ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാവർക്കും ഇത് റെസൊണേറ്റ് ആകണമെന്നില്ല. എന്നാലും ഒരു 70% നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇത് പേഴ്സണൽ റീഡിംഗ് ആയിട്ട് കണക്കാക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ വെറുതെ കമൻറ്റിൽ വന്ന് ചോദിക്കരുത് ക്രഷിനെ കാണാമോ എന്നൊക്കെ. ആരാണെങ്കിലും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തിയുടെ വൈബ്രേഷനുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനറൽ റീഡിങ്സ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫീലിങ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. പക്ഷെ വെറുതെ നിങ്ങൾ നമ്മുടെ പൈല് ചുമ്മാ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് റെസൊണേറ്റ് ആകണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. അതിനു മുമ്പ് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. ഹായ് ഗായ്സ്, നമ്മുടെ പൈൽ നമ്പർ 1 നയൻ ഓഫ് പെൻറ്റിക്കിൾസ് അല്ലെങ്കിൽ സ്മോൾ സൈസ്ഡ് സ്മോക്കി കോഡ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങളുടെ റീഡിങ് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് നിങ്ങളെ മീറ്റ് ചെയ്തപ്പോൾ എന്തായിരിക്കും അവരുടെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുക എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജസ്റ്റിസ് ആണ് ആദ്യം കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് കാർഡായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 8 of Wands. ഓക്കെ, തേർഡ് കാർഡായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 9 of Swords. ഓക്കെ, ഒരു കാർഡ് 6 of Pentacles കിട്ടിയിട്ടുണ്ട്. 7 of Swords ആൻഡ് മാസ്റ്റർ കാർഡ് 3 of Swords ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഞാൻ മാസ്റ്റർ കാർഡ് എടുക്കുന്നു. ഓക്കെ, ഒന്നുകിൽ എനിക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ എപ്പോഴും നേരെ വാ നേരെ പോ എന്ന ചിന്താഗതിക്കാരനായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര സോഷ്യലായിട്ടുള്ള ഒരാളായിരിക്കാം, ഒത്തിരി ആൾക്കാരോട് കണക്ഷനുള്ള, ഒത്തിരി ആൾക്കാരോട് ബന്ധമുള്ള ഒരാളായിരിക്കാം. അതുപോലെ അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്നത് എപ്പോഴും ഫെയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ മാത്രം എടുക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ആളാണ് എന്നതാണ് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മനസ്സിൽ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്ത് അധികം കള്ളത്തരങ്ങളൊന്നുമില്ല, നിങ്ങളെപ്പോഴും ന്യായത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് എന്നൊരു രീതിയിലായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. കാരണം ഓൾവേസ് നിങ്ങളെ നോക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നിങ്ങളെടുക്കുന്ന ഡിസിഷനിലൊക്കെ ഇവർ, അതായത് നമ്മുടെ ആ ഒരു പേഴ്സൺ ഭയങ്കര ഇൻസ്പയർഡ് ആണ് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്.
അതുപോലെ തന്നെ ഇതുവരെ നിങ്ങളുടെ അടുത്ത് കമ്മിറ്റ്മെന്റ് ആകാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ കുറച്ചും കൂടി കൂടുതൽ അറിയാൻ അവർ ആഗ്രഹിക്കുന്നു. ഈവൻ കമ്മിറ്റ്മെന്റ് ഉള്ളതാണെങ്കിലും ഇല്ല, നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പാണ് എങ്കിൽ പോലും നിങ്ങളെ കുറച്ചും കൂടി നന്നായിട്ട് അറിയണമെന്ന ആ ഒരു ആഗ്രഹം ഈ വ്യക്തിയുടെ ഉള്ളിലുള്ളതായിട്ട് കാണുന്നുണ്ട്. ബിക്കോസ് ചില ആൾക്കാരോട് പെട്ടെന്ന് നമുക്കൊരു ആരാധന തോന്നില്ല, ചിലപ്പോൾ അവരുടെ വേ ഓഫ് സ്റ്റൈല് കാരണമായിരിക്കാം, ഇല്ലെങ്കിൽ അവരുടെ വേ ഓഫ് ടോക്കിംഗ് ആയിരിക്കാം, ഇല്ലെങ്കിൽ മറ്റാൾക്കാരോട് ഇടപഴകുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ന് പറഞ്ഞ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഷൈ ക്യാരക്ടർ ആയിരിക്കാം. എന്താണെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിൽ ഈ വ്യക്തി ഇൻസ്പയർഡ് ആകുന്നു, അല്ലെങ്കിൽ ഭയങ്കര ആ ഒരു നമുക്കൊരു കൗതുകം തോന്നുന്ന ആ ഒരു ഇത് ആയതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കൂടുതൽ ഈ വ്യക്തിക്ക് അറിയണമെന്ന് വളരെ ആഗ്രഹമുള്ളതായിട്ട് എനിക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ സോളുമായിട്ട് ആ ഒരു വ്യക്തിയുടെ സോൾ കണക്ഷൻ ഉണ്ടാകണമെന്ന ഒരാഗ്രഹം ഈ വ്യക്തിയുടെ ഉള്ളിലുള്ളതായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ഭയങ്കര വേഗത്തിൽ വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. പക്ഷെ അതൊരിക്കലും ഫ്ലേർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിമ്പിൾ ഡേറ്റിന് വേണ്ടിയിട്ടോ മാത്രമല്ല, ഈ വ്യക്തിക്ക് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് സീരിയസ് റിലേഷൻഷിപ്പാണ് വേണ്ടത്. ഓക്കെ, അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളെന്ന് പറയുന്നത് ഭയങ്കര ജസ്റ്റിസ് ആയിട്ട് നിൽക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നേരെ വാ നേരെ പോകുന്ന രീതിയിൽ നിൽക്കുന്ന ഒരാളായിരിക്കാം. പക്ഷേ ഈ വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് മാസ്ക് ഒക്കെ ഇട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് വരുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ വ്യക്തി അത്ര ലോയലൊന്നുമല്ല, കുറച്ച് ആ ഒരു രീതിയിലുള്ള ആ ഒരു കള്ളത്തരങ്ങളൊക്കെ പറയുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഭയങ്കര മാസ്ക് ഇട്ട് ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ആളാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ ഓക്കെയാണ്, ഞാൻ പെർഫെക്റ്റ് ജെന്റിൽമാൻ ആണ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ നല്ലൊരു വുമൻ ആണെന്ന രീതിയിൽ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു. അതായത് സത്യത്തിൽ നിങ്ങളെ ചെയ്സ് ചെയ്യുകയാണ്, നിങ്ങളുടെ പിറകെ ഓടാൻ ഈ വ്യക്തി ശ്രമിക്കുകയാണ്, നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഈ വ്യക്തി ശ്രമിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലൊരാളായിട്ട് മാറാനാണ് എപ്പോഴും ഇഷ്ടപ്പെടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അതുകൊണ്ട് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും ഹാബിറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ ബാഡ് ആണെങ്കിലും ഗുഡ് ആണെങ്കിലും, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഹാബിറ്റ്സ് ആണെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനും നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങളുടെ അടുത്ത് അഫെക്ഷൻ കാണിക്കാനും അവരെപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കുന്ന ആ ഒരു റേഞ്ചിലേക്ക് അവരും വരണമെന്ന് ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ അവരത്രയ്ക്ക് ഓപ്പൺ അപ്പ് ആയിട്ടുള്ള ആളായിരിക്കില്ല, പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങളെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി അവര് പല രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ ഇവർക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ട്. ചിലപ്പോൾ നിങ്ങളെ കാണാൻ അവരെക്കാൾ മച്ച് മച്ച് ബെറ്റർ ആണ് എന്ന ഇൻസെക്യൂരിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് ആണ് എന്ന ഇൻസെക്യൂരിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങൾ ബാലൻസ്ഡ് ആണ് എന്ന ഇൻസെക്യൂരിറ്റി ആയിരിക്കാം. എന്തായാലും ഈ ഒരു കണക്ഷൻ വെച്ചിട്ട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അതുപോലെ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്ന് അമിതമായിട്ട് സംസാരിക്കുകയാണെങ്കിലും ഈ പേഴ്സണ് പെട്ടെന്ന് ഇൻസെക്യൂരിറ്റി വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഈ വ്യക്തി വളരെ സെൻസിറ്റീവ് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ ചിലപ്പോൾ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് മാത്രമായിരിക്കും തുടരുന്നത്, ഒരു കുറച്ച് ശതമാനം ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പായിട്ട് മാത്രമായിരിക്കും തുടരുന്നത്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വ്യക്തി എന്ന് പറയുന്ന ഫ്രണ്ടിനും അതീതമായിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നത് ഈ വ്യക്തിക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ഈ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും ഈ വ്യക്തി പെട്ടെന്ന് മാറ്റിവെക്കാൻ തയ്യാറാകുന്നു, നിങ്ങൾക്ക് വേണ്ടി സമയം ഇല്ലാത്ത സമയം ഈ വ്യക്തി ഉണ്ടാക്കുന്നു. അതുപോലെ എനിക്ക് മനസ്സിലാവുന്ന പലപ്പോഴും ഒരു പ്ലാറ്റോണിക് റിലേഷൻഷിപ്പിൽ പോകാനാണ് അല്ലെങ്കിൽ ആ ഒരു കണക്ഷനിൽ പോകാനാണ് ഈ വ്യക്തിക്ക് ഇഷ്ടം, അല്ലാതെ നമ്മൾ തമ്മിതമായിട്ട് ഫ്ലേർട്ട് ചെയ്യാനോ അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഒരു ഫ്രണ്ട് ആണോ എന്ന് ചോദിച്ചാൽ അതെ, അതിലുപരിയാണോ എന്ന് ചോദിച്ചാൽ അതെ. നമ്മുടെ സെൻസിറ്റീവ് ഫീലിംഗ് വരുമ്പോഴത്തേക്ക് ഈ വ്യക്തി നോ, എനിക്ക് സെൻസിറ്റീവ് ഫീലിങ്സ് അങ്ങനെയുള്ള, അതായത് ഒരു പാർട്ട്ണർ റിലേറ്റഡ് ഫീലിങ്സ് ഈ വ്യക്തിക്ക് താങ്ങാൻ വയ്യ, അല്ലെങ്കിൽ കാണാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ ആ ഒരു അൺനോൺ ഫീലിംഗ് എന്താണ് എന്ന് സത്യത്തിൽ ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടില്ല. മേ ബി നിങ്ങൾ ചിലപ്പോൾ മുന്നോട്ട് ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് പോകുന്നുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു പ്ലാറ്റോണിക് റിലേഷൻഷിപ്പ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. എന്തായാലും ഈ വ്യക്തി എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ഈ വ്യക്തിക്ക് എന്താണ് വേണ്ടത് എന്ന് ഒന്നുകിൽ റിവീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സത്യത്തിൽ ആ വ്യക്തിക്ക് അറിയില്ല ആ വ്യക്തിക്ക് എന്താണ് വേണ്ടത്, ആ വ്യക്തി എന്തിനാണ് നിങ്ങളെ ചെയ്സ് ചെയ്യുന്നത് എന്ന് ആ വ്യക്തിക്ക് അറിയാത്തൊരവസ്ഥയായിരിക്കും. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് പോയൊരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ സെറ്റായത് നിങ്ങൾ അങ്ങോട്ട് യെസ് എനിക്കിഷ്ടമാണ് എന്ന ആ ഒരു എന്താണ് ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു ക്ലൂ ഇട്ട് കൊടുത്തതിന് ശേഷമായിരിക്കാം ഈ വ്യക്തി ഇങ്ങോട്ട് വന്നത്. അല്ല, സ്വന്തമായിട്ട് ഈ പുള്ളി ഒരു ആക്ഷൻ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴിയോ ആരെങ്കിലും വഴിയോ നിങ്ങൾ ഈ വ്യക്തിയെ നിങ്ങൾക്ക് ഇഷ്ടമാണ് താല്പര്യമുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമായിരിക്കാം ഈ വ്യക്തി വന്നത്. അല്ല, ഇപ്പം നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്,
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് പക്ഷെ അത് നിങ്ങൾ രണ്ടുപേരും തുറന്ന് പറയുന്നില്ല എന്ന ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഓപ്പൺ അപ്പ് അവൻ വളരെ താമസിക്കും. കാരണം നമുക്കിവിടെ നൈറ്റ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. ഈ വ്യക്തി ഓൾവേസ് നമ്മളെ ചേസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സ്ലോ എനർജിയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് റിലേഷൻഷിപ്പ് വേണമെങ്കിൽ ഇറ്റ്സ് ബെറ്റർ നമ്മൾ ചെന്നവരെ പ്രപ്പോസ് ചെയ്യുക എന്നതല്ല, പക്ഷെ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ക്ലൂസ് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം ഈ വ്യക്തിക്ക് പേടിയാണ് ഓപ്പണപ്പ് ആയാൽ അല്ലെങ്കിൽ നിങ്ങളോട് വന്ന് പറഞ്ഞാൽ ഈ ഉള്ള കണക്ഷനും കൂടി ഇല്ലാതെയായി പോകുമെന്ന ഒരു പേടിയായിരിക്കാം ഈ വ്യക്തിയുടെ മനസ്സിലുള്ളത്. അതുപോലെ നിങ്ങൾ ചിലപ്പോൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം. ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് റിവീൽ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ നല്ല ഹസ്ബൻഡ് വൈഫാണ്, നിങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പുള്ള രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഒരു റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതൽ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആയിട്ടിരിക്കാനാണ് എൻജോയ് ചെയ്യുന്നത് എന്നതാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ബെസ്റ്റ് ഫ്രണ്ട് കണക്ഷൻ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ അടുത്തുള്ളത്. പക്ഷെ നിങ്ങൾ പരസ്പരം അട്രാക്റ്റഡുമാണ്, വളരെയധികം അട്രാക്റ്റഡുമാണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഫിനാൻഷ്യലി ചിലപ്പോൾ മേ ബി നിങ്ങൾ ഡിപ്പെൻഡൻ്റ് ആയിരിക്കാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ബിക്കോസ് കണ്ടോ, ഒരു കൈ കൊടുക്കുന്നു, ഒരു കൈ മേടിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് ഫിനാൻഷ്യലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രീതി വരുന്നതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഓപ്പൺ അപ്പ് ആക്കാൻ അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ആ ഒരു ഇൻസെക്യുർ ഫീലിങ്സ് അവരുടെ ഉള്ളിൽ കടന്നുകൂടുന്നു. അതുപോലെ അവർക്ക് ഡീപ്പറായിട്ട് നിങ്ങളുടെ അടുത്ത് ഫീലിംഗ് ഉണ്ടെങ്കിലും സത്യത്തിൽ അത് എന്ത് ഫീലിംഗ് ആണെന്ന് പലപ്പോഴും അവർ അൺനോൺ ആണ്, ഇല്ലെങ്കിൽ അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അധികമായിട്ട് അവർ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളെ കാണുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സർപ്രൈസ് ഫീലിംഗ് പുറത്ത് കാണിച്ചിരുന്നെങ്കിലെന്ന്. പക്ഷേ നിങ്ങൾ അവരുടെ അടുത്ത് പോകുമ്പോഴത്തേക്ക് ദേ വെർ സ്റ്റക്ക്, അവർക്ക് യാതൊരു റിലേഷൻഷിപ്പും ഇല്ല, അവർ തീരെ ബോദറേ ചെയ്യുന്നില്ല എന്ന രീതിയിലായിരിക്കാം. പക്ഷേ നിങ്ങൾ അവരുടെ കണ്ണുകളെ നോക്കിയാൽ മനസ്സിലാവും ദേ ആർ സർപ്രൈസ്ഡ്, അവർക്ക് വളരെ ഹാപ്പി ഉള്ള ഒരു മൊമെന്റ് ആണ് നിങ്ങളെ എപ്പോൾ കണ്ടാലും എന്നതാണ്. അതുപോലെ അവർ ഭയങ്കര സർപ്രൈസിങ് ആണ്. അതുപോലെ അവരുടെ കണ്ണുകൾ മിക്കവാറും സ്പാർക്കിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ അവരുടെ നമ്മളെ കാണാത്ത ആ ഒരു സമയത്ത് അവരുടെ കണ്ണുകൾ നമ്മൾ തേടുന്നുണ്ടാവും, നമ്മളെ ഒത്തിരി മിസ് ചെയ്യുന്നതായിട്ടും ഇതിനകത്ത് കാണുന്നുണ്ട്. ബിക്കോസ് നമ്മളെ അടുത്തില്ലെങ്കിൽ ദേ ആർ എലോൺ, അങ്ങനത്തെ ആ ഒരു ഫീലിംഗ് ആണ് അവർക്ക് ഓവറാൾ വരുന്നത്. ഇപ്പോൾ നമ്മളടുത്ത് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളടുത്ത് കൺവേ ചെയ്യാൻ അവർക്ക് പേടിയാണ്. കാരണം ഉള്ള ആ ഒരു റിലേഷൻഷിപ്പും കൂടി പോകുമോ എന്ന ആ ഒരു ഉള്ള ആ ഒരു റിലേഷൻഷിപ്പ് അബണ്ടൻസും കൂടി നശിച്ചു പോകുമോ എന്ന ആ ഒരു പേടി ഇവരിൽ ഭയങ്കരമായിട്ടുണ്ട്. ഇവരുടെ അകത്ത് നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായുള്ള ഡിസയർ ആണ് നിങ്ങളെ കാണുമ്പോൾ. മേ ബി ഫിസിക്കലി നിങ്ങളോട് ഭയങ്കര അട്രാക്റ്റഡ് ആയിരിക്കാം, ഭയങ്കര വാല്യൂ ചെയ്യുന്നുണ്ട് ഈ കണക്ഷനെ. പക്ഷേ എല്ലാ കാര്യങ്ങളും കൂടി നിങ്ങളുടെ മുന്നിൽ ഡയറക്ട്ലി പറയാൻ ഉള്ള ആ ഒരു ധൈര്യം അവർക്കില്ല. നിങ്ങളെക്കുറിച്ച് മച്ച് മോർ കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുള്ള താല്പര്യം ഇവർക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ പലതവണയും അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നു, പക്ഷേ എന്തിനാണെന്ന് അവർക്ക് അറിയില്ല. ഇവർ നിങ്ങൾ അങ്ങോട്ട് പോയാൽ പോലും അവർക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നു. ബിക്കോസ് ദേ ഡോണ്ട് നോ അവരുടെ ഉള്ളിലുള്ള ഫീലിംഗ് എന്താണ് എന്ന് അവർക്ക് അറിയാത്തൊരവസ്ഥയാണ്. അതുപോലെ നിങ്ങൾ പല കാര്യങ്ങളും എന്താണ് സമ്മതിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ഈവൻ ഈ ഒരു വ്യക്തിക്ക് ഇച്ചിരി വാശി കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ എന്താണെങ്കിലും ഈ വ്യക്തിയുടെ ആ ഒരു രീതി കണ്ടിട്ട് പലതും നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള ആ ഒരു അവസ്ഥ വരും എന്നതാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത്. പക്ഷേ വേറൊരു ഇൻസെക്യൂരിറ്റിയും വ്യക്തിയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി നിങ്ങൾ കുറച്ച് ടഫാണ് എന്നതാണ്, അല്ലെങ്കിൽ പെട്ടെന്നൊന്നും നിങ്ങളോടൊരു കാര്യത്തിനും അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല എന്നൊരു ഫിയർ ഈ വ്യക്തിക്കുണ്ട്. പക്ഷെ വൺസ് ആ ഒരു ഫിയർ മാറിക്കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഈ വ്യക്തിയുടെ വാശി മാത്രമായിരിക്കും നടക്കുക, നിങ്ങൾ എല്ലാം താഴ്ന്നു കൊടുക്കേണ്ടി വരുമെന്നതാണ്. ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ തികച്ചും ഫണ്ണി ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരാരും അങ്ങനെ ചിരിപ്പിക്കാത്തതോ വലിയ സെൻസ് ഓഫ് ഹ്യൂമറോ ഉള്ള ആളായിട്ട് കാണുന്നില്ല. പക്ഷെ നിങ്ങളെ കമ്പനി അടിക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ഫണ്ണിയാകുന്നു, തമാശകൾ പറയുന്നു. അതുപോലെ ഈ വ്യക്തിയുടെ സ്വന്തമായിട്ടുള്ള ഒരു മുഖം കാണിക്കാതെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മുഖമാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് എന്ന രീതിയിലൊക്കെയാണ് പുള്ളി കാണിക്കുന്നത്. ബാക്കിയൊക്കെ മാസ്ക് ഇട്ട് കണ്ടോ, കാരണം ഇതിലൊരു കാഴ്ചയിൽ പോലും ഈ വ്യക്തി നമ്മളെ നോക്കുന്നില്ല, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മുഖം ആ വ്യക്തി കാണിക്കുന്നില്ല. പക്ഷെ ഇന്റേണലി ആ വ്യക്തിക്ക് ഒത്തിരി ഫീലിംഗ്സ് ഉണ്ട് എന്നതാണ് ഈ കാഴ്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ തികച്ചും ഈ വ്യക്തി ഒരു സോഷ്യൽ ബീയിങ് അല്ല എന്നതും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ ആ ഒരു എന്താണ് എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ ഈ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചിലപ്പോൾ ഈ വ്യക്തി സോഷ്യലാവുന്ന ഒരു അവസ്ഥയും കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും വേറെ ആൾക്കാരോടൊന്നും അത്ര ഓപ്പൺ ആവത്തില്ല, പക്ഷെ നിങ്ങളോട് ഫോൺ വിളിച്ചാൽ പിന്നെ വയ്ക്കാൻ ഈ വ്യക്തിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്.
നമുക്ക് കുറച്ചും കൂടി കാഴ്ചയെടുത്ത് നോക്കാം. യെസ്, ഈ വ്യക്തി സത്യത്തിൽ ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ ഫീലിംഗ്സ് ഒക്കെ അൺനോൺ ആണ്. എന്താണ് യെസ് ആണോ നോ ആണോ എന്ന് ഈ വ്യക്തിക്ക് അറിയില്ല. അതുപോലെ തന്നെ ഈ വ്യക്തി പെട്ടെന്ന് മാനിപ്പുലേറ്റ് ആവുന്ന ഒരാളാണ്. അതായത് മറ്റൊരാള് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഈ വ്യക്തി പെട്ടെന്ന് മാനിപ്പുലേറ്റ് ആയപ്പോൾ, ബിക്കോസ് ഈ വ്യക്തിയുടെ മനസ്സിൽ അധികം കാര്യങ്ങളൊന്നും ഇല്ല, ഈവന് അധികം കാര്യങ്ങൾ ഉണ്ടെങ്കിലും നിൽക്കത്തില്ല, എങ്ങനെയെങ്കിലും നിങ്ങളടുത്ത് വന്ന് തുറന്ന് പറഞ്ഞു പോകും ഈ വ്യക്തി, അങ്ങനത്തെ ഒരു കൈൻഡാണ്. അതുപോലെ ഷുവർലി നിങ്ങളുമായിട്ട് നല്ലൊരു കണക്ഷൻ ഈ വ്യക്തിക്ക് ഉണ്ടാകണം എന്ന ആഗ്രഹം ഈ വ്യക്തിക്കുണ്ട്. നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ലവ് ലൈഫ് കിട്ടണം എന്ന, അല്ലെങ്കിൽ അത്രയ്ക്കും ഡീപ്പ് ഡിസയർ ആണ് ഈ വ്യക്തിയുടെ ഉള്ളിലുള്ളതെന്നാണ് മനസ്സിലാവുന്നത്. അതുപോലെ നിങ്ങളെ കാണുമ്പോഴത്തേക്ക് ഈ വ്യക്തിക്ക് ഫയറി എനർജി ആണ് വരുന്നത്. ദാറ്റ് മീൻസ് ഭയങ്കര എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള, നിങ്ങൾ തന്നെ കണ്ടില്ലേ റെഡും ഓറഞ്ചുമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള കളർ. ദാറ്റ് മീൻസ് ഭയങ്കര എൻതൂസിയാസ്റ്റിക്കും ഫയറിയും ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് നിങ്ങളെ കാണുമ്പോൾ ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നത്. ഈ വ്യക്തി ഭയങ്കര എൻജോയബിൾ ആവുകയാണ് ഒരിടാനടി ആ ഒരു സിറ്റുവേഷനിൽ നിന്ന്. ഈ വ്യക്തി ഫ്ലേർട്ടി അല്ല നമ്മൾ ആദ്യമേ പറഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ ഫ്ലേർട്ടി ആകാനും നിങ്ങളോട് സംസാരിക്കാനും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തമ്മിൽ പല ഇൻഡിഫറൻസ് ഉണ്ട്, നിങ്ങൾ രണ്ടും രണ്ട് എക്സ്ട്രീംസ് ആണ്. പക്ഷെ എന്നാൽ പോലും ഈ വ്യക്തി അതൊക്കെ കോപ്പപ്പ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ്. ആൻഡ് നമ്മുടെ റിലേഷൻഷിപ്പിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അപ്പോ പിന്നെ ഇതിനകത്ത് പറയാന്ന് പറഞ്ഞാല്, അവര് അങ്ങനെ അത്രയ്ക്കും ആ ഒരു റൊമാൻറ്റിക് ഷോ ഓഫ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തി അല്ല. പക്ഷേ അവരുടെ കഴിവിന്റെ പരമാവധി കാണിക്കാൻ, പുറത്തോട്ട് സ്നേഹം കാണിക്കാൻ ശ്രമിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇവിടെ കുറെ ഫയറി എനർജി ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുമ്പോൾ അവർ ഓവർലി എക്സൈറ്റഡ് ആണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. എന്തെന്നില്ലാത്തൊരു സന്തോഷം വരിക എന്നൊക്കെ പറയലോ, അങ്ങനത്തെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയാണ്. പക്ഷെ ചില സമയങ്ങളിൽ പിന്നെ എനിക്ക് മനസ്സിലാവുന്ന ഇൻഡിഫറൻസസ് വന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്ന ഭയങ്കര കൺഫ്യൂസിങ് ആണ് അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ. നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരണോ, അങ്ങനെ നേരെ ചോ പോയാൽ മതിയോ എന്നുള്ളൊക്കെ ഒരു കൺഫ്യൂഷൻ ആണ്. പിന്നെ നിങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല, നിങ്ങളുടെ ഫ്രണ്ട് ആണെങ്കിൽ പാർട്ട്ണർ ആയിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ എനിക്ക് മനസ്സിലായത് ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾ കുറേ കാലം കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും മീറ്റ് ചെയ്യേണ്ട പാർട്ട്നേഴ്സ് ആണ്. കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതൊക്കെ റിവീൽ ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ വേറെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ പരസ്പരം ഇങ്ങനെ നിങ്ങൾക്ക് തമ്മിൽ ഇഷ്ടമുണ്ടായിരുന്നു, നിങ്ങൾ എന്തായാലും ഈ ഒരു പേഴ്സൺ, നിങ്ങൾ ഈ പേഴ്സണോട് പറഞ്ഞിട്ടില്ല, പറഞ്ഞാലും ഈ പേഴ്സൺ സമ്മതിച്ചില്ലെങ്കിൽ ആ ഒരു നിയർ ഫ്യൂച്ചറിൽ ഈ പേഴ്സൺ എന്തായാലും ഈ പേഴ്സണ് തോന്നിയിട്ടുള്ള ഒരു കാര്യങ്ങൾ റിവീൽ ചെയ്യുമെന്നതാണ് ഇതിനകത്ത് മനസ്സിലാവുന്നത്. അല്ല, ഈ പേഴ്സണ് സത്യത്തിൽ ഒത്തിരി അൺനോൺ ആയിട്ടുള്ള ഫീലിംഗ്സ് ഉണ്ട്. അതെന്താണ് എന്ന് ആ പേഴ്സണ് തന്നെ അറിയില്ല. പക്ഷെ നിങ്ങളുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഒരു എന്തെന്നില്ലാത്തൊരു പുതിയൊരു എനർജി അവരുടെ ചുറ്റും വ്യാപിക്കുന്നതായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. അതുപോലെ ഇതുവരെ എന്താണ് ഇങ്ങനെ ഒരു പേഴ്സണെ മീറ്റ് ചെയ്തിട്ടില്ല എന്നതാണ് ഈ ഒരു പേഴ്സണ് നമ്മളെ കാണുമ്പോൾ ഉള്ള ഒരു നിലപാട്. അതുപോലെ നിങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ്ഡ് ആണ്, അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും, സ്റ്റിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഫ്രണ്ട് ആകാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് റീച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കപ്പ് ഓഫ് ഇമോഷൻസ് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഈ പുള്ളി ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ്. അതുപോലെ നമ്മുടെ റിലേഷൻഷിപ്പിനെ അബണ്ടൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന താല്പര്യം, ഈവൻ നിങ്ങൾ സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞിട്ടും ഒരു പരിധി വരെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അബണ്ടൻ്റ് ആയിട്ട് കൊണ്ടുപോകണം എന്ന ഒരു താല്പര്യം ഈ വ്യക്തിയുടെ ഉള്ളിലുള്ളതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഞാൻ കൊണ്ടുപോകേണ്ടിയിരുന്നു എന്ന രീതിയിലുള്ളതൊക്കെ ചിന്ത. അതായത് പല കാര്യങ്ങളിലും ഈ വ്യക്തി ബാക്കിലോട്ട് വലിയുന്നത് കൊണ്ടാണ് പല കാര്യങ്ങളും നടക്കാത്തത്. ആൻഡ് ആ വ്യക്തി അത് റിയലൈസും ചെയ്യുന്നുണ്ട്. പക്ഷേ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എല്ലാ വശങ്ങളും, അതായത് ഇപ്പം 4 വശവും ഓക്കെ ആണ് എന്ന രീതിയിൽ നോക്കിയിട്ട് മാത്രം ഡിസിഷൻ എടുക്കുന്ന ഒരാളാണ് ഈ ഒരു പേഴ്സൺ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ 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 ലേറ്റ് ആവും ഈവൻ ഈ വ്യക്തി ഫ്രണ്ട് ആണെങ്കിൽ നിങ്ങളൊന്ന് പ്രപ്പോസ് ചെയ്യാൻ പോലും. അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എപ്പോഴും ഡേറ്റ്സിനൊക്കെ പോയി കറങ്ങി അടിച്ചു പൊളിച്ച് നടക്കുന്നൊരു പ്രണയം എന്തായാലും ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് കിട്ടില്ല, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സാഹചര്യത്തിൽ നിന്ന് നമുക്കത് തരാൻ പറ്റില്ല. ഇപ്പം നമുക്ക് മൊയ്തീനെയും കാഞ്ചനമഹലയും പോലെയുള്ള കണക്ഷൻസ് ആയിരിക്കാം ഈ ഒരു കണക്ഷൻ വരുന്നത്. ബിക്കോസ് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആ വ്യക്തിയുടെ സാഹചര്യങ്ങളായിരിക്കാം. നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ചിലപ്പോൾ നമ്മളെ കാണാൻ പോലും പറ്റാത്ത ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ വരുന്ന ആ ഒരു ടേമിൽ ചിലപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് ലോങ് ഡിസ്റ്റൻസ് ആവാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് മേ ബി ആ വ്യക്തി ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുകയോ, ആ വ്യക്തി അബ്രോഡ് പോകാൻ വേണ്ടി നിൽക്കുകയോ, അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും മീറ്റിന് പോവുകയോ, അങ്ങനെയൊക്കെ ഡിസ്റ്റൻ്റ് ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലായിട്ട് ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും നിങ്ങളെ വിട്ട് മാറിപ്പോകണമെന്ന് ഇവർക്ക് ആഗ്രഹമില്ല. അതുപോലെ എപ്പോഴൊക്കെ ഇവരെ നിങ്ങളെ കാണുമ്പോൾ അവർക്ക് ഒരു
കപ്പ് ഓഫ് ലവ് നിങ്ങളോട് ഓഫർ ചെയ്യണം എന്ന ചിന്തയാണ് ആദ്യം അവരുടെ മനസ്സിൽ വരുന്നത് എന്നതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ആയിട്ടും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ. ഗൈസ്, നമ്മുടെ സെക്കൻഡ് പൈലായിട്ടുള്ള 9 of Wands സെലക്ട് ചെയ്തവർക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഹ്യൂജ് സ്മോക്കി ഗോഡ്സ് പെബിൾ സെലക്ട് ചെയ്തവർക്ക്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം കണ്ടപ്പോൾ എന്തായിരിക്കാം നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുക എന്നതാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത്. Knight of Wands. Okay. Page of Wands. മൊത്തം ഫയറി എനർജിയാണ്. 4 of Wands. Maybe നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് ഫയർ എനർജിയിലുള്ളതായിരിക്കാം. മേ ബി ലിയോ ആയിരിക്കാം നിങ്ങളുടെ പാർട്ട്ണർ, ഇല്ലെങ്കിൽ ഏരിസ് ആയിരിക്കാം നിങ്ങളുടെ പാർട്ട്ണർ. എനിക്കറിയില്ല, പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നു. അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ സജിറ്റേറിയസ് ആയിരിക്കാം നിങ്ങളുടെ പാർട്ട്ണർ, അല്ലെങ്കിൽ ഈവൻ ടോറസും ആയിരിക്കാം നിങ്ങളുടെ പാർട്ട്ണർ. യെസ്, ടോറസ് ആയിരിക്കാം. എല്ലാം വാണ്ട് എനർജിയാണ് കാണുന്നത്. ബിക്കോസ് നിങ്ങളെ മീറ്റ് ചെയ്യാൻ ഈ വ്യക്തി ഓക്കെ ഭയങ്കരമായിട്ട് വിതുമ്പി നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ വ്യക്തിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണുള്ളത് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുപോലെ നമുക്ക് 8 of Cups. ഓക്കെ, 8 of Cups ആണ് എനിക്ക് നമ്മുടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ആൻഡ് 10 of Pentacles ആണ് പിന്നെ കിട്ടിയിട്ടുള്ളത്. സോ ഐ എം സോ ഹാപ്പി 10 of Pentacles കണ്ടതിൽ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. അപ്പോൾ എന്തായാലും ഫയറി എനർജിയാണ് കാണുന്നത്. അതുപോലെ 9 of Wands ആയിരുന്നു നിങ്ങളുടെ ആ ഒരു സെലക്ഷൻ കാർഡായിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇവരെന്ന് പറയുന്നത് നിങ്ങളെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഓവർവെൽമിങ് ആയിട്ടുള്ള ഒരാളാണ് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അവർക്ക് എപ്പോഴും നിങ്ങൾക്കൊരു നല്ലത് വരണം എന്ന ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ്രേഷനാണ് നിങ്ങളടുത്ത് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് നിങ്ങൾ ചെല്ലുമ്പോഴും നിങ്ങൾക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ആയിരിക്കാം. ഒരു വെൽ വിഷർ ആയിരിക്കാം നിങ്ങളുടേത് നിങ്ങൾ ഈ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഈ വ്യക്തി എന്നെക്കുറിച്ച് അങ്ങനെയായിരിക്കും വിചാരിക്കുന്നത്, ഇങ്ങനെയായിരിക്കും വിചാരിക്കുന്നത്. പുറമേ ഈ വ്യക്തി അത്രയ്ക്ക് അങ്ങോട്ട് നല്ല രീതിയിലാണ് നമ്മളെക്കുറിച്ച് വിചാരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിലും ഹീസ് എ വെൽ വിഷർ, നമുക്ക് നല്ലത് വരണം എന്ന രീതിയിലാണ്. ശരിയായിരിക്കാം, നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ഈ വ്യക്തിക്ക് ദുഃഖമുണ്ടായിരിക്കാം, പക്ഷെ പതിയെ പതിയെ ഇവൻ അതൊക്കെ റിലീസായിട്ട്, അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, പക്ഷെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിലീസായിട്ട് അതൊരു ബാലൻസ്ഡ് സ്റ്റേറ്റിലായിട്ട് വരുന്നുണ്ട്. അതുപോലെ എല്ലാവർക്കും വെൽ വിഷറാണ് ഈ വ്യക്തി, പക്ഷെ നമ്മളുടെ അടുത്ത് എന്തോ കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ എക്സ്ട്രാ വെൽ വിഷറാണ് ഈ വ്യക്തി എന്നാണ് പറയുന്നത്. അതുപോലെ പുള്ളിക്ക് മേ ബി ചാരിറ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തികളൊക്കെ കാണാം. നമ്മുടെ മുന്നിൽ പ്രത്യേകിച്ച് നല്ലതായിട്ടാണ് അഭിനയിക്കുന്നത്, അഭിനയിക്കുന്നതല്ല, ഒട്ടുമിക്കതും ഈ വ്യക്തിയുടെ സ്വഭാവങ്ങൾ നല്ലതാണെന്നാണ് മനസ്സിലാവുന്നത്. അതുപോലെ നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. പക്ഷെ എന്തായാലും ഈ വ്യക്തി നമ്മളുടെ അടുത്ത് അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗുഡ് ഇന്റൻഷനിലായിരിക്കാം. സെപ്പറേറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വ്യക്തി പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് വളരെ ജെനുവിൻ ആയിരിക്കാം. ഒന്നും പറയാതെയാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിരുന്നത്, അല്ലെങ്കിൽ പോയിട്ടുള്ളത് എങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും. കാരണം ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഫുൾ ഓഫ് എനർജിയാണ്. ചിലപ്പോൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ പോസിറ്റീവ് തിങ്കർ ആയിരിക്കാം. നമ്മളെ തന്നെ പല എന്താണ് നെഗറ്റീവ് സിറ്റുവേഷനിൽ നിന്നും ഈ വ്യക്തി പോസിറ്റീവായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. അതുപോലെ ചിലപ്പോൾ ഇത് നിങ്ങളുടെ ആ ഒരു എക്സ് പാർട്ട്ണറുമായിരിക്കാം, നിങ്ങളുമായിട്ട് കണക്റ്റ് ആകുന്നത് നിങ്ങളുടെ എക്സ് പാർട്ട്ണറുമായിരിക്കാം. പക്ഷേ എന്തായാലും ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തി മൂവ് ഓൺ ആയി കഴിഞ്ഞിട്ടും പക്ഷേ സ്റ്റിൽ നിങ്ങളുടെ ഒരു വെൽവിഷർ ആയിട്ട് തന്നെയാണ് ആ വ്യക്തി നിൽക്കുന്നത്. ഇപ്പോൾ വേറെ ഏത് രീതിയിൽ ആ വ്യക്തി പോയാലും, ഇപ്പോൾ ഈവൻ മാരീഡ് ആണെങ്കിൽ പോലും, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതുപോലെ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടണം എന്ന രീതിയിലാണ് ഈ പുള്ളി ചിന്തിക്കുന്നത്. ഈവൻ നിങ്ങൾ സെപ്പറേറ്റഡ് ആണോ അല്ലയോ ഐ ഡോണ്ട് നോ, പക്ഷേ ഈ വ്യക്തിക്ക് എന്തായാലും നിങ്ങളുടെ അടുത്തൊരു പോസിറ്റീവ് ഔട്ട്കം ആണ്. ഇതുവരെ പോസിറ്റീവ് ഔട്ട്കം അല്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചിരുന്നതെങ്കിൽ ഈ വ്യക്തിക്ക് ഒരു പോസിറ്റീവ് ഔട്ട്കം തന്നെയാണ് ഉള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുപോലെ ഈ വ്യക്തിയുമായിട്ട് നമുക്ക് ലോട്ട് ഓഫ് മെമ്മറീസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ പുതിയ പുതിയ മെമ്മറീസ് ഉണ്ടാക്കാനും സത്യത്തിൽ ഈ വ്യക്തിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര പേഷ്യൻസ് ഉള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ പലപ്പോഴും സ്വന്തം വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ ഒത്തിരി
മെമ്മറീസ്, ഈ വ്യക്തിക്ക് നല്ല നല്ല മെമ്മറീസ് ആലോചിക്കാൻ. ചിലപ്പോൾ നിങ്ങൾ മ്യൂച്വലി സ്പ്ലിറ്റ് ആയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മ്യൂച്വലി ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുള്ള കപ്പിൾസ് ആയിരിക്കാം. പക്ഷെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ നിങ്ങൾ ഒത്തിരി വഴക്കിടുന്ന ടോം ആൻഡ് ജെറി കപ്പിളുമായിരിക്കാം. പക്ഷെ നിങ്ങളുടെ നല്ല കാര്യങ്ങൾ മാത്രം മെമ്മറൈസ് ചെയ്യാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതുപോലെ അധികം കോൺഫ്ലിക്ട്സിനോ ഫൈറ്റ്സിനോ വരാൻ ഈ വ്യക്തിക്ക് താല്പര്യമില്ല. നമ്മൾ അങ്ങോട്ട് പോയാലും ഈ വ്യക്തി കഴിവതും ഒഴിഞ്ഞു മാറുന്ന ആ ഒരവസ്ഥയാണ് കാണുന്നത്. ബിക്കോസ് അദ്ദേഹത്തിന്റെ കയ്യിൽ സമയമുണ്ടാവുകയില്ല. ഓക്കെ, അതുപോലെ നിങ്ങളുടെ പ്രസൻസ് ഈ വ്യക്തി ഒത്തിരി 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 ഇഷ്ടപ്പെടുന്ന ആ ഒരു പ്രസൻസ് ആണ് നിങ്ങളുടേതെന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ അവർക്ക് എപ്പോഴും ഒരു പുതുമ കിട്ടുന്ന ആ ഒരു രീതിയാണ് നിങ്ങൾ അവരുടെ അടുത്ത് വരുമ്പോഴെന്നാണ്. അതുപോലെ ഈ വ്യക്തി ഭയങ്കര ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. അതുപോലെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് ഇപ്പോൾ മൂവ് ഓൺ ആകണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് മൂവ് ഓൺ ആവാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതുപോലെ എനിക്കിവിടെ മനസ്സിലാവുന്നത് ചിലപ്പോൾ നിങ്ങൾ ഡിസ്റ്റൻ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ എനിക്കെന്താ അറിയില്ല എന്നെ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലുമായിട്ടത് മാച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്ന് പറയാം. ബിക്കോസ് ലാസ്റ്റ് ആയിട്ടാണ് നമ്മൾ കണ്ടത്, ഇനി നമ്മൾ കാണില്ല എന്ന ആ ഒരു രീതിയിലൊരു തോട്ട് എനിക്ക് വരുന്നുണ്ട്. ബിക്കോസ് കണ്ട എയ്റ്റ് ഓഫ് കപ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് എന്തോ വിട്ടിട്ട് പോയി, ഇനി എനിക്ക് കിട്ടില്ല എന്ന ഒരു, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി, ഇനി എനിക്കത് ഒരിക്കലും കിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നൊരു തോട്ട് നിങ്ങൾ കാണുമ്പോൾ ഈ വ്യക്തിക്ക് വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കങ്ങനെ ഫീൽ ചെയ്തു. സോ ഞാൻ പറഞ്ഞു, അതുപോലെ ഈ കണക്ഷൻ എന്തോ ഓവറായി പോയ പോലെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്നുണ്ട്, അതിൻ്റെ സങ്കടം വരുന്നുണ്ട്, അത് ഈ വ്യക്തിയെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. അപ്പോൾ പുറത്തു നിന്നുള്ളവരൊക്കെ എന്താണ് എൻജോയ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് ഈ വ്യക്തി മാത്രം സ്വയം ഭയങ്കരമായിട്ട് ഭയങ്കര ഹാപ്പി സിറ്റുവേഷൻ, അബണ്ടൻസ് സിറ്റുവേഷനിൽ നിന്നിട്ട് പോലും സ്റ്റിൽ ഈ വ്യക്തി സഫർ ചെയ്തുകൊണ്ടേയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഈ ചിന്തകളെന്ന് പറഞ്ഞാൽ ഒത്തിരി അൺവാണ്ടഡ് ചിന്തകളാണ് ഈ വ്യക്തിക്കുള്ളത്. ഒരു റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റാത്ത രീതി, പുള്ളി ഒരു സോളോ ലൈഫ് ജീവിക്കണമെന്ന്, നമ്മളോട് ഭയങ്കര ഡീപ്പ് ഫീലിങ്സ് ഈ വ്യക്തിക്കുണ്ടെങ്കിലും പുള്ളി ഒരു സോളോ ലൈഫ് അല്ലെങ്കിൽ ഒരു സോളോ ജേണി അല്ലെങ്കിൽ യാത്ര പോകാൻ ചിലപ്പം താല്പര്യപ്പെടുന്ന ആളായിരിക്കാം. അതുകൊണ്ട് ഈ ഒരു വ്യക്തി ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പലപ്പോഴും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് മാറിയിരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം. ഈ വ്യക്തിക്ക് നിങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും ഈ വ്യക്തി ചിലപ്പോൾ അത്രത്തോളം അങ്ങോട്ട് ഓപ്പണപ്പ് ആവില്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾ അവരോട് ചോദിക്കായിരിക്കും, ഞാൻ എന്നോടൊന്നും സംസാരിക്കാനില്ലേ എന്ന്. അപ്പോൾ ഇങ്ങനത്തെ മറുപടികളായിരിക്കും കിട്ടുന്നത്, എന്ത് സംസാരിക്കാനാ, നീ എല്ലാം സംസാരിക്കുന്നുണ്ടല്ലോ, ഞാൻ കേൾക്കുന്നുണ്ടല്ലോ, അതുപോലെ എന്ന്. പക്ഷേ ഈ വ്യക്തിക്ക് സത്യത്തിൽ ഈ വ്യക്തിയുടെ മനസ്സിൽ കടലോളം നിങ്ങളോട് സംസാരിക്കാനുണ്ട്, പറയാനുണ്ട്. പക്ഷേ ഈ വ്യക്തി ഭയങ്കര ക്വയറ്റ് ക്വയറ്റ് ആയിട്ടുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ പല കാര്യങ്ങളും ക്വയറ്റ് ആയിട്ട് വയ്ക്കുന്നതായിരിക്കാം. ഈ ഒരു ഒന്നുകിൽ നിങ്ങൾക്ക് ഹേർട്ട് ആവണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിലേക്ക് തിരിച്ചു പോയാൽ ഈ വ്യക്തിക്ക് ഹേർട്ട് ആകും എന്ന ഒരു കണ്ടീഷൻ ആയതുകൊണ്ടായിരിക്കാം. പുള്ളി എല്ലാവരുടെയും ഇമോഷൻസിനെ ടേക്ക്, ഈവൻ നമ്മുടെ ഇമോഷനെ ടേക്ക് കെയർ ചെയ്യുന്നില്ലെങ്കിലും കുറച്ചൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ എല്ലാവരുടെയും ഇമോഷൻസിനെ നന്നായിട്ട് ഒന്ന് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ടേക്ക് കെയർ ചെയ്യുന്ന ഒരാളാണെന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്ന ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് കഴിഞ്ഞാൽ മാത്രമായിരിക്കും കുറച്ചും കൂടി ആ ഒരു ഡീപ്പർ ഫീലിംഗ് ഈ ഒരു കണക്ഷനിൽ വരിക. എക്സ്പെഷ്യലി ഈ വ്യക്തിക്ക് ഫിസിക്കലി അട്രാക്ഷൻ നിങ്ങളുടെ ഉണ്ട്, നിങ്ങൾ ഭയങ്കര ബോൾഡാണ്, സ്ട്രെങ്തൻഡ് ആയിട്ടുള്ള ഒരാളാണ് എന്ന ആ ഒരു അപ്രോച്ച് ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അതുപോലെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ സോളുമായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ട്, ഭയങ്കര ഫയറി എനർജിയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നല്ല, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഹീസ് എ കിങ് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം അദ്ദേഹത്തിന്റെ പെരുമാറ്റം എല്ലാവരോടും, അല്ലെങ്കിൽ എവിടെ ചെന്നാലും അയാൾ എല്ലാവർക്കും വാല്യൂ കൊടുക്കുന്നു, അയാൾ എല്ലാവർക്കും റെസ്പെക്ട് കൊടുക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ പേഴ്സൺ എല്ലാവർക്കും റെസ്പെക്ട് കൊടുക്കുന്നത് കൊണ്ട് എവിടെ ചെന്നാലും അയാൾ ഒരു കിങ് ആണ്, അല്ലെങ്കിൽ അയാൾക്ക് എവിടെ ചെന്നാലും ആ ഒരു കിങ്ങിന്റെ ആ ഒരു ബഹുമതി അല്ലെങ്കിൽ ആ ഒരു പ്ലേസ് അയാൾക്ക് കിട്ടാറുണ്ട് എന്നതാണ്. അത് കാരണം അയാൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു കാര്യമായിരിക്കാം അത്. അതുപോലെ തന്നെ നമ്മുടെ എപ്പോഴും അയാളുടെ ലൈഫിൽ പോസിറ്റീവ് സമയങ്ങൾ അല്ലെങ്കിൽ നമ്മളുമായിട്ട് സ്പെൻഡ് ചെയ്ത ഗുഡ് ടൈംസ് ആണ് ആലോചിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് എന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ ഈ മനസ്സ് വിചാരിക്കുന്ന ഈ ഒരു വ്യക്തി നിങ്ങളുടെ നല്ലൊരു വെൽവിഷറാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ദുഷിച്ച ചിന്താഗതിയും നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തിക്ക് ഇല്ല. പുറമെ ഈ വ്യക്തി എന്തോ കാണിക്കട്ടെ, ഡിവോഴ്സ്ഡ് ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഇൻഡിഫറൻസസ് ഉണ്ടായിരിക്കും, വഴക്കായിരിക്കും, അല്ലെങ്കിൽ ആ പൊക്കിയോ എന്ന രീതിയിൽ സംസാരിക്കുമായിരിക്കും. പക്ഷേ ഈ വ്യക്തി സത്യത്തിൽ ക്ലിയർ ഓഫ് മൈൻഡാണ്. പുറമേ എന്താണ് നമുക്ക് ദുഷ്ടനാണ്, ദുഷ്ടന്റെ ബലം ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇന്നർ ഡെപ്ത്തിൽ ഈ വ്യക്തി വളരെ കാമാണ്. അതുപോലെ തന്നെ ഈ വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റിവിറ്റി ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോവുകയാണെങ്കിൽ രക്ഷപ്പെട്ടു പോയിക്കോട്ടെ, ഞാനായിട്ട് പല കാര്യങ്ങളിലും തടസ്സമാകുന്നില്ല എന്ന ഒരു രീതിയിലെ അപ്രോച്ച് ആണ് ഈ വ്യക്തിക്ക്
ഉള്ളത് പലപ്പോഴും നമ്മൾ കാണുമ്പോഴത്തേക്ക് ലെറ്റ് ഗോ, ഒന്നും ചെയ്യണ്ട, വിട്ടേക്കാം എന്ന്. ഇപ്പം നമ്മൾ തന്നെ അവരെ ചീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ വ്യക്തി അങ്ങനെയുള്ള ചിന്താഗതിക്കാരനാണ് എന്നതാണ് മനസ്സിലാവുന്നത്. ചിലപ്പോൾ ഈ വ്യക്തി എന്തെങ്കിലും നമുക്കെതിരെ ചെയ്യുമോ എന്ന് വരെ നമ്മൾ പലപ്പോഴും പേടിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഹിസ് എ നീറ്റ് മാൻ, അല്ലെങ്കിൽ നീറ്റ് വുമൻ ആണ്. സ്വന്തമായിട്ട് ഹേർട്ടായാലും സ്വന്തമായിട്ട് എന്ത് സാഹചര്യങ്ങളുടെ മുറിവുകളും കുത്തലുകളും ഏറ്റാലും മറ്റുള്ള ആൾക്കും ഇമോഷൻസ് ഉണ്ട്, ആ ഇമോഷൻ ഹേർട്ട് ചെയ്യപ്പെടും എന്ന രീതിയിലാണ് ഈ വ്യക്തി പറയുന്നത്. കാരണം ഈ വ്യക്തി കിടക്കുന്ന ഒരു നെസ്റ്റിൽ മേ ബി ഫാമിലിപരമായിട്ടും പ്രശ്നം ഉണ്ടായിരിക്കും. കാരണം ഈ വ്യക്തി ഒരു നെസ്റ്റിനകത്ത് കിടക്കുന്നുണ്ട് അല്ലേ. ആ വ്യക്തി കിടന്നിട്ടും ആ വ്യക്തിയുടെ ഹാർട്ടിനെ അയാൾ മാറ്റി വെച്ചിട്ടും സ്റ്റിൽ അയാളുടെ തോട്ട്സ് കൊണ്ട് ഈ നെസ്റ്റിലെ പല കമ്പുകളും അയാളെ പല സ്ഥലത്തും കുത്തുന്നു അല്ലേ, വേദനിപ്പിക്കുന്നു. എന്നിട്ടും സ്റ്റിൽ ഈ വ്യക്തി കൂളാണ്, ജോളിയാണ് എന്ന രീതിയിൽ മറ്റുള്ളവരുടെ അടുത്ത് ലവ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. നമ്മളൊക്കെ ചിലപ്പോൾ ഈ വ്യക്തിയുടെ സിറ്റുവേഷനിൽ നിന്ന് പലതും നമുക്ക് അറിയത്തില്ലായിരിക്കാം. പക്ഷേ ഒരു മദർ ഒരാളെക്കുറിച്ച് എങ്ങനെയാണ്, അല്ലെങ്കിൽ മദറോളം ഒരു കൈൻഡ്നെസ്, അല്ലെങ്കിൽ ഒരു അമ്മ ഒരു കൊച്ചിനെ കുറിച്ച് ഒരിക്കലും എന്താണ് ആ കൊച്ച് നശിച്ചു പോകണമെന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല അല്ലേ, അല്ലെങ്കിൽ കേടായി പോകണമെന്ന രീതിയിൽ ചിന്തിക്കില്ല. അതുപോലെ തന്നെയാണ് ഈ വ്യക്തിയും. ഈ വ്യക്തി ഒബ്വിയസ്ലി നിങ്ങളുടെ പാർട്ട്ണറായിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലൊരു മാറ്റമായിരിക്കും നിങ്ങളിൽ ഉണ്ടാവുന്നത്. ബിക്കോസ് ഈ വ്യക്തിയുടെ ബ്ലെസ്സിങ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് ഈ വ്യക്തിയുടെ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്, ഇനി എത്ര തന്നെ നമ്മുടെ ചുറ്റും ഇൻഡിഫറൻസസ് ഉണ്ടെങ്കിലും, ഇപ്പം നിങ്ങൾ സ്പ്ലിറ്റായി പോയാലും, ഇപ്പം നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ലെങ്കിൽ പോലും ഈ വ്യക്തിയുടെ ബ്ലെസ്സിങ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങളായിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തിയുടെ അടുത്ത് ഓടി ഒളിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവാം, നിങ്ങൾ ഇമോഷണലി സങ്കടപ്പെടുന്നുണ്ടാവാം. പക്ഷേ ഈ വ്യക്തി എന്ന് പറയുന്നത് നമ്മളുടെ അടുത്ത് വളരെ പോസിറ്റീവ് ആണ് എന്നതാണ് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, നിങ്ങൾക്കും ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചക്ര ബാലൻസ് ചെയ്യുക. ബിക്കോസ് ചക്രയുടെ കളേഴ്സൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു റൂട്ട് ചക്ര ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് റൂട്ടിൽ കാണിക്കുക, ബിക്കോസ് മുകളിൽ നിന്ന് കണ്ടു ഓൾവേസ് ഈസ് ബ്ലെസ്സിങ്. പിന്നെയും നമുക്ക് സംശയങ്ങൾ വരുന്നുണ്ട്, നമുക്കത് ട്രസ്റ്റ് വർത്ത് ആവുന്നില്ല, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ റൂട്ട് ചക്രയ്ക്കാണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കുക. നമ്മുടെ റൂട്ട് ചക്ര വീക്ക് ആയതുകൊണ്ടായിരിക്കാം പലപ്പോഴും നമുക്ക് അങ്ങനത്തെ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ വരുന്നത്. എന്തായാലും ഓവറോൾ ഈ വ്യക്തി നിങ്ങളെ കാണുമ്പോൾ വളരെ പോസിറ്റീവ് തോട്ട്സ് ആണ്, ഓൾവേസ് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ വ്യക്തി. ഇപ്പോഴും ഇവൻ എങ്ങനെയാണ് നിങ്ങളുടെ കണക്ഷൻ എന്നറിയില്ല, എന്നാലും ഇപ്പോഴും ഈ വ്യക്തി ഇങ്ങനെയൊക്കെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് എനിക്ക് ഈ റീഡിൽ നിന്ന് കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ആയിട്ടും സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.